नमस्कार मीडिया कंपानी वाले इंफर्मेटीव वार्ता स्वागत वीडूम नाम अरियम मणन कड़ी ए जनवरी मसते रेशन वितरण नालाम तीय ई आरंभ विविध रेशन का उड़म अर्हम आनकूल्य अलव लरकू वीडियो निट पकुद इत कृत्य मनस नवकाश आनकूल अद प्रत्येक श्रद्धि ना विभाग रेशन का आदमें नमुक मुनगणना विभाग ए वै मज कलर का पिंक निरम बीपीएल का अलग पी एच का अलव क्यों नमक पिशोध अब ए वै का लगभग मुपो अर अब अंज को गोतुमान इतना सौजन्यम लनकूल ए वै का पंचसार एलास लिखिक कोलो निरको पंचसार लिखा केन्द्र सरकार മുൻപുണ്ടായിരുന്ന ഒരു പദ്ധതി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള കടല വിതരണം അല്ലെങ്കിൽ പയർ നിലവിൽ അത് ഡിസംബർ മാസവും 1 കിലോ ഉണ്ടായിരുന്നു അത് വാങ്ങാൻ സാധിക്കാതെ ഇരുന്ന ആളുകൾക്ക് നിലവിൽ ജനുവരി മാസവും അത് ലഭിക്കും ആ അവകാശം ചോദിച്ച് വാങ്ങാനായിട്ട് സാധിക്കും പക്ഷേ പൊതുവിതരണ വകുപ്പിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി ബിപിഎൽ കാർഡുകൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുക ആൾ ഒന്നിന് 4 കിലോ അരിയും അതോടൊപ്പം തന്നെ 1 കിലോ ഗോതമ്പും എന്ന തോതിലാണ് നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുക അതിൽ കിലോയ്ക്ക് 2 രൂപ നിരക്കാണ് ओर्तवें इन नाम मुंब पर प्रधानमंत्री गरीब कल्याण अन्न योजना पद्धति प्रकार डिसंबर मसते कुछ अब कड़लो पयरों वांगानी जनवरी मसम अब चोदी वांगानु साधी इन नमुक മുൻഗണനേതർ വിഭാഗങ്ങൾ സംസ്ഥാനത്തെ പ്രത്യേക ആനുകൂല്യങ്ങൾ മാത്രം ലഭിക്കുന്ന നീലനിറമുള്ള എപിഎൽ കാർഡുകൾ എടുക്കാം അവർക്ക് ലഭിക്കുക ആൾ ഒന്നിന് 2 കിലോഗ്രാം വീതം ഭക്ഷ്യധാന്യമാണ് അതായത് അരി അത് ലഭിക്കുക കിലോയ്ക്ക് 4 രൂപ എന്ന് പറയുന്ന ഒരു നിരക്കിലാണ് ലഭിക്കുക ആട്ടയുണ്ട് ഒരാട്ട മുതൽ 3 ആട്ട വരെ അവർക്ക് കിലോയ്ക്ക് 17 രൂപ നിരക്കിലാണ് വാങ്ങാനായിട്ട് സാധിക്കുന്നത് ഇനി പ്രത്യേകമായിട്ട് സ്പെഷ്യൽ അരി വിതരണം സംബന്ധിച്ച ഒരു അറിയിപ്പും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല നിലവിൽ ഈ പറയുന്ന അളവിലാണ് ഭക്ഷ്യധാന്യങ്ങൾ ആദ്യ ഘട്ടങ്ങളിൽ ലഭ്യമാവുക ഇനി നമുക്ക് വെള്ള കാർഡുകൾ എടുക്കാം എപിഎൽ വിഭാഗത്തിലെ വെള്ള കാർഡുകൾക്ക് പ്രത്യേകമായിട്ട് ആനുകൂല്യങ്ങളൊന്നും തന്നെ വീണ്ടും ഇല്ലാത്ത ഒരു മാസം എങ്കിൽ പോലും ഭക്ഷ്യധാന്യത്തിൽ 1 കിലോയുടെ വർദ്ധനവ് കൂടി ഉണ്ടായിട്ടുണ്ട് 4 കിലോ അരിയാണ് അവർക്ക് ഈ മാസം ലഭിക്കുക അതും കിലോയ്ക്ക് 10 രൂപ 90 പൈസ എന്ന് പറയുന്ന നിരക്കിലായിരിക്കും ഈടാക്കുക എന്നാൽ ആട്ട 3 എണ്ണം വരെ വാങ്ങാനായിട്ട് സാധിക്കും കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഏറ്റവും ഒടുവിലായിട്ട് റേഷൻ കാർഡുകൾക്ക് മണ്ണെണ്ണ അനുവദിച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡുകൾക്കും മണ്ണെണ്ണ ലഭിക്കുമ്പോൾ വൈദ്യുതീകരിച്ച വീടുകൾക്ക് 1/2 ലിറ്ററും വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് 4 ലിറ്ററും മണ്ണെണ്ണ അവകാശമായിട്ടുണ്ടാകും എന്നാൽ ഈ മാസത്തെ മണ്ണെണ്ണയുടെ നിരക്ക് ലിറ്ററിന് 34 എന്ന നിരക്കിലായിരിക്കും ഈടാക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്പോൾ ഈ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്